നമസ്കാരം, കെസിബി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാന്ത്വന പരിചരണം സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. ആലപ്പുഴ ജില്ലയിൽ അശരണരായ കിടപ്പ് രോഗികൾക്ക് കൈത്താങ്ങാവുന്ന പദ്ധതികൾ മാതൃകാപരമെന്നും മന്ത്രി. തലവടി പഞ്ചായത്ത് 15 വാർഡിലെ 63 നമ്പർ അംഗനവാടിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. സ്വന്തമായി കെട്ടിടമുണ്ടായിട്ടും വിദ്യാലയം പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിൽ. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് വാർഡ് മെമ്പർ വിനോദ് മത്തായി. കുട്ടനാട് ആരോഗ്യമേളയുടെ ഭാഗമായി വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൂട്ടനടത്തം പരിപാടി ശ്രദ്ധേയം. വിശദമായ വാർത്തകളിലേക്ക്. അശരണരായ കിടപ്പ് രോഗികൾക്ക് സാന്ത്വന പരിചരണം നൽകേണ്ടത് സാമൂഹിക ഉത്തരവാദിത്തമായി കണക്കാക്കണമെന്ന് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള മദർ തെരേസ പാലിയേറ്റീവ് കെയർ ട്രെയിനിംഗ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ നിരവധി കിടപ്പ് രോഗികൾക്കും കുടുംബങ്ങൾക്കും കൈത്താങ്ങാകുന്ന പദ്ധതി മാതൃകാപരമാണെന്ന് മന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ ലോഗോ പ്രകാശനവും മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ ആർ ദേവദാസ് പദ്ധതി വിശദീകരണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷരായ എം വി പ്രീ ടീച്ചർ, ടി എസ് താഹ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ആർ റിയാസ്, ബിനു ഐസക് രാജു, സജിമോൾ ഫ്രാൻസിസ്, പാലിയേറ്റീവ് ഡെപ്യൂട്ടി ഡി എം ഒ ഡോക്ടർ അനു വർഗീസ്, ഡോക്ടർ ശ്രീഹരി, ജില്ലാ പാലിയേറ്റീവ് കെയർ കോർഡിനേറ്റർ അർച്ചന അപ്പുക്കുട്ടൻ, കില ജില്ലാ ഫെസിലിറ്റേറ്റർ ജെ ജയലാൽ തുടങ്ങിയവർ സംസാരിച്ചു. തലവടി പഞ്ചായത്ത് 8 വാർഡിൽ മാണത്താറ ക്ഷേത്രം മുതൽ എടപ്പള്ളി വരെയുള്ള 1.5 കിലോമീറ്റർ റോഡ് ശനിയാഴ്ച നാടിന് സമർപ്പിച്ചു. കുട്ടനാട് MLA തോമസ് കെ തോമസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നാടിന്റെ വികസനം എന്ന് പറയുന്നത് ശരിക്കും വഴി തന്നെയാണ്. വഴിയില്ലാത്തടത്തോളം കാലം ഒരു വികസനവും ഉണ്ടാകില്ല. തീർച്ചയായിട്ടും ഈ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്ന വലിയ സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് MLA ആയിരിക്കുമ്പോൾ ഈ ദേശത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടിനെ ഒരു അറുതി വരുത്തുവാൻ സാധിക്കുന്ന വളരെ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും എല്ലാവിധ സഹായങ്ങളും എപ്പോഴും ഉണ്ടാകും. ഉദ്ഘാടന യോഗത്തിൽ തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരദ്, വാർഡ് മെമ്പർ കലാമധു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കൊച്ചുമോൾ ഉത്തമൻ, സുജിമോൾ സന്തോഷ്, സാറാക്കുട്ടി ഫിലിപ്പോസ്, CPIM സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജികുമാർ, 805 നമ്പർ സഹകരണ സംഘം പ്രസിഡന്റ് എബ്രഹാം കരിമ്പിൽ, MK രാജു, രമേശ് വി ദേവ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 32 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത്. തലവടി പഞ്ചായത്ത് 15 വാർഡിലെ 63 നമ്പർ അംഗനവാടിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. പ്രളയത്തെ തുടർന്ന് ജീർണാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കാൻ ഇനിയും അധികൃതർക്കായിട്ടില്ല. വിദ്യാലയം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സമീപത്തെ വാടക കെട്ടിടത്തിൽ. കളിയും ചിരിയും ആട്ടവും പാട്ടുമൊക്കെ മേമ്പൊടി ചേർത്ത് കുഞ്ഞു മനസ്സുകളിൽ അക്ഷരക്കൂട്ടുകൾ ഉറപ്പിച്ചു കൊടുത്ത വിദ്യാലയമാണിത്. സമീപത്തെ ലക്ഷം വീട് കോളനിയിലെ കുരുന്നുകളുടെ ബാലപാഠ കൊഞ്ചലുകൾ ഒരു കാലത്ത് നിലയ്ക്കാതെ മുഴങ്ങിയിരുന്നു. ഇവിടെ എല്ലാം പഴങ്കഥ. 2018 പ്രളയം മുതൽ ഇങ്ങോട്ട് ശാപമോക്ഷം കാത്ത് കിടക്കുകയാണ് തലവടി പഞ്ചായത്ത് 15 വാർഡിലെ 63 നമ്പർ അംഗണവാടി. ഇത് 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇത് പഴയ തെങ്ങും കൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇതെല്ലാം ദവിച്ചിരിക്കുക. ഇതേത് നിമിഷവും താഴെ വീഴാവുന്ന അവസ്ഥയല്ല. അപ്പം അങ്ങനെ ഗവൺമെൻറ് ഇത് 2018 പ്രളയമായി ബന്ധപ്പെട്ട് ഇത് ടെൻഡർ ചെയ്ത് 18 ലക്ഷം രൂപ ഒരു കോൺട്രാക്ടർ പിടിച്ചെന്ന് പറയുന്നു. പക്ഷേ ആ കോൺട്രാക്ടർ സ്ഥലം തിട്ടപ്പെടുത്തി കൊടുക്കാത്തതാണ് കോൺട്രാക്ട് ചെയ്യാൻ പറ്റുക. കോൺട്രാക്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങൾ പഞ്ചായത്തും മെമ്പറും ചെയ്തു കൊടുക്കാത്തതിൻ്റെ ഭാഗമാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പം അങ്ങേപ്പുറത്ത് ഒരു ഷീറ്റിട്ട കെട്ടിടത്തില്ല, വീട്ടിലാണ് ഇപ്പം ബാലവാടി പ്രവർത്തിക്കുന്നത്.
പക്ഷെ ആ ബാലവാടി ഷീറ്റിട്ട് കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ പാടില്ലെന്നുള്ളതാണ്. എൻ്റെ മോൻ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ ബിൽഡിംഗ് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞെങ്കിലും ഇത് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയില്ല, മൊത്തം ഓടും എല്ലാം താഴെ പോകും. കുഞ്ഞുങ്ങളെ വിടാൻ തന്നെ ഞങ്ങൾക്ക് പേടിയാണ്. എത്രയും പെട്ടെന്ന് ഇത് പണിത് കിട്ടുന്ന തന്നെയാണ് ഞങ്ങൾക്ക് താല്പര്യം. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ മൂന്ന് പേരും ഇവിടെ തന്നെയാണ് പഠിച്ചത്. ഇവിടെ ഉള്ള 10-40 വീടുകാരുണ്ട്. ആ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെല്ലാം വിടാൻ ഞങ്ങൾക്ക് ഏറ്റവും സൗകര്യം ഇതുതന്നെയാണ്. ഇതൊന്ന് പെട്ടെന്ന് പണിത് കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രളയകാലത്ത് ദുരിതാശ്വാസ ക്യാമ്പായി പ്രദേശവാസികൾക്ക് ആതിഥ്യമരുളിയ കഥകളൊക്കെ പറയാനുണ്ട് വിദ്യാലയത്തിന്. ഒരു കാലത്ത് 25 വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു ഇവിടെ. നിലവിലുള്ളത് 9 കുട്ടികൾ. പ്രളയത്തെ തുടർന്ന് കെട്ടിടം ജീർണാവസ്ഥയിലായതോടെ സമീപത്തെ ചെറിയ വാടക കെട്ടിടത്തിലാണിപ്പോൾ പ്രവർത്തനം. പുതിയ കെട്ടിടത്തിനായി കരാർ നൽകിയിട്ടുണ്ടെങ്കിലും അതിർത്തി സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പഞ്ചായത്തിന് സാധിക്കാത്തതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. തലവടി പഞ്ചായത്തിലെ 15 വാർഡിലെ ഒരു അംഗൻവാടിയുടെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. കഴിഞ്ഞ വർഷം പഞ്ചായത്ത് മെമ്പറോട് ചോദിച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞു. ടെൻഡറായി പല പല കാരണങ്ങളാൽ ഇവിടെ നോട്ടീസ് വരെ ഒട്ടിച്ചു വെച്ചു പഞ്ചായത്ത് മെമ്പർ. പക്ഷേ ഇപ്പോഴും പഞ്ചായത്ത് മെമ്പറെ കൊണ്ട് ഈ 15 വാർഡിൽ ഒന്നും സാധിക്കുന്നില്ല എന്നാണ് ഞങ്ങളൊരു വിശ്വാസം. ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾ തന്നെയല്ല പഠിക്കുന്നത്, അപ്പുറത്തെ അതായത് അപ്പുറത്തെ വാർഡിലെ 14 വാർഡിലെയും 13 വാർഡിലെയും കുട്ടികൾ വരെ ഈ ബാലവാട് സാധിക്കുന്നില്ല. ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ കണ്ടല്ലോ ഈ ബാലവാട് അവസ്ഥ കണ്ടോ. എത്ര ടെൻഡർ ഇവിടെ വന്നു? അപ്പുറം വാടക താമസിക്കുന്നത്, വാടക പോണക്കും ഇപ്പം എനിക്ക് വന്ന് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ടീച്ചർ എന്തേ വാടക പോണം കിട്ടുന്നില്ല, അവരുടെ ശമ്പളത്തിൽ നിന്നാണ് പൈസ കൊടുക്കുന്നത്. ഇപ്പോഴും അപ്പോഴും നിലനിന്ന് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇത് കൊണ്ടുപോകണമെന്ന്. അങ്കണവാടിക്ക് സമീപത്തെ ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന 37 കുടുംബങ്ങൾക്ക് കുടിവെള്ളമോ നടക്കാൻ നല്ലൊരു വഴിയോ പോലുമില്ലെന്ന പരാതിയുമുണ്ട്. അങ്കണവാടി മുതൽ കോളനിക്കകത്തേക്കുള്ള ചെറിയൊരു ഭാഗം വഴി കോൺക്രീറ്റ് പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഏകദേശം 40 ഭാഗത്ത് ഇപ്പോഴും വെള്ളക്കെട്ടാണ്. വേലിയിറക്കമുണ്ടാകുന്ന സമയത്ത് ഇവിടെ മാകെ ചെളിക്കുളമാകും. ഇവിടെയും വഴിയുടെ നിർമ്മാണത്തിനായി ഒരാൾ കരാർ ഏറ്റെടുത്തിരുന്നുവെങ്കിലും വർഷം ഒന്ന് കഴിഞ്ഞിട്ടും നിർമ്മാണം നടത്താൻ തയ്യാറാവുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. അങ്കണവാടിയുടെ നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കണമെന്നും വഴിയുടെ ശോച്യാവസ്ഥയ്ക്കും കുടിവെള്ളക്ഷാമത്തിനും പരിഹാരം കാണുവാൻ ജനപ്രതിനിധികൾ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. തലവടി പഞ്ചായത്തിലെ 63 നമ്പർ അംഗനവാടിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് വാർഡ് മെമ്പർ വിനോദ് മത്തായി. അതിർത്തി സംബന്ധിച്ച തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടതിനു ശേഷം അടുത്ത ദിവസം തന്നെ പഴയ കെട്ടിടം പൊളിക്കുമെന്നാണ് തീരുമാനമെന്നും അദ്ദേഹം അറിയിച്ചു. ലക്ഷം വീട് കോളനിയിലേക്കുള്ള വഴിയുടെ നിർമ്മാണത്തിനും നടപടിയെടുത്തതായി വിനോദ് KCB ന്യൂസിനോട് പറഞ്ഞു. മെമ്പർ 15 വാർഡിലെ മെമ്പറിൻ്റെ വാർഡിലെ 63 നമ്പർ അംഗനവാടി, അതൊരു 3 മേളിലായിട്ട് അംഗനവാടി പ്രവർത്തിക്കേണ്ട കെട്ടിടത്തിലല്ല പ്രവർത്തിക്കുന്നത്. 9 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പം 10, 24, 25 കുട്ടികളോളം പഠിച്ചുകൊണ്ടിരുന്ന അംഗനവാടിയാണ്. പക്ഷേ ഇപ്പോഴത്തൊരവസ്ഥയിൽ അത് വളരെ ശോചനീയമായ അവസ്ഥയാണ്. അത് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഈ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ? അംഗനവാടിയെ സംബന്ധിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത്, അതായത് 2 മുമ്പ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നമുക്ക് വർക്ക് അനുവദിച്ചിരുന്നു. എന്നാൽ 2 ടെൻഡർ ചെയ്തിട്ട് ആരും എടുക്കാനില്ലാതെ വന്ന് ഒരു 6 മുമ്പ് യോഹനാൻ എന്ന് പറഞ്ഞൊരു കോൺട്രാക്ടാണ് വർക്കെടുത്ത് 21,20,586 രൂപയ്ക്ക് ഓൾറെഡി അത് എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞു. ആ അംഗനവാടി കെട്ടിടം പൊളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 5,322 അതിനെ പഞ്ചായത്ത് ഈ അസസ് ചെയ്തിരുന്നത്. ആ എമൗണ്ടിന് 2 പ്രാവശ്യം ലേലം വെച്ചിട്ടും ലേലം ആരും പിടിക്കാതെ വന്നു. അവസാനം ഞാൻ ഇടപെട്ട് അത് ആ കോൺട്രാക്ടറെ കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 15 കെട്ടിടം ലേലം പിടിപ്പിച്ച് ഞായറാഴ്ച അതിൻ്റെ അതിർ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുള്ള ഞായറാഴ്ച കഴിഞ്ഞ ശേഷം തിങ്കളാഴ്ച ചൊവ്വാഴ്ച പൊളിച്ച് ഉടൻ തന്നെ പണി തുടങ്ങി 3 പൂർത്തീകരിച്ച് തരാമെന്നാണ് കോൺട്രാക്ട് പറഞ്ഞിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും വേഗം ആ പണി പൂർത്തീകരിക്കാനുള്ള മാർഗ്ഗം ചെയ്തിട്ടുണ്ട്. എൻ്റെ വാർഡിനെ സംബന്ധിച്ച് പറഞ്ഞാൽ തലവടി ഗ്രാമപഞ്ചായത്തിൽ 15 വാർഡിലെ എടുത്ത് പരിശോധിച്ചാലും ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതും ഇപ്പോഴും ജില്ലാ പഞ്ചായത്തിൻ്റെ 16 രൂപയുടെ വർക്ക് നടക്കുന്നതും മുഖ്യമന്ത്രിയുടെ 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള വർക്ക് നടക്കുന്നതും റീബിൽഡ് കേരളയുടെ 10 രൂപയ്ക്ക് മുകളിലുള്ള വർക്ക് നടക്കുന്നതും 2-3 മുഴുവൻ റോഡുകളും ഉൾപ്പെടെ മുഴുവൻ വൃത്തിയാക്കും. ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഈ അംഗനവാടി കെട്ടിടം എത്രയും വേഗം പണി പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിലായത്, സത്യത്തിൽ അംഗനവാടിയുടെ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. പക്ഷേ അവിടെ വന്ന് കണ്ടപ്പോൾ ഒരു 38 കുടുംബങ്ങളുണ്ട്. ലക്ഷം വീട് കോളനിയാണത്. അവിടുന്ന് കുറച്ച് ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഒരു 40 മീറ്ററിൽ താഴെയുള്ള ഭാഗം ഇപ്പോഴും ഭയങ്കര വെള്ളക്കെട്ടാണ്.
അതിന് ഇത്രയും നാളായിട്ടും മെമ്പറിനൊന്നും ചെയ്യാൻ, പ്രത്യേകിച്ചും താങ്കൾ ഇതിനു മുമ്പ് ഇവിടെ മെമ്പറായിട്ട് ഇരുന്നിട്ടുണ്ട്, അപ്പോൾ ഇത്രയും കാലമായിട്ട് അതൊന്ന് പരിഹരിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ലേ? നാല് ലക്ഷം വീട് കോളിനടി 40 മീറ്റർ ഭാഗം കൂടി ഉള്ളു. 4-5 ഘട്ടമായിട്ടാണ് ബാലൻസുള്ള ഭാഗം തീർത്ത്. ഇനി 40 മീറ്ററേ ഉള്ളു അവിടെ കോൺക്രീറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ വലിയ വീട്ടിൽ റോഡെന്ന് പറഞ്ഞൊരു റോഡുണ്ട്, അവിടെ 20 മീറ്ററോളേ ഉള്ളൂ. ഇത് 2, 1 അമ്പൂരത്ത് റോഡെന്ന് പറഞ്ഞൊരു റോഡുണ്ട്, 3, 1 കോലത്തുപറമ്പിൽ പെട്ടി റോഡെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ 4 റോഡിനൂടെ 400,000 രൂപ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്ലാനിംഗ് ഫണ്ടിൽ വെച്ച് അക്കരക്കാരൻ സഞ്ജു എന്ന് പറഞ്ഞൊരു കോൺട്രാക്ടർ ഈ വർക്ക് എടുത്തിട്ട് 12% ബിലോയ്ക്ക്, അതായത് 12,40,000 കുറച്ചാണ് അദ്ദേഹം ഈ വർക്ക് എടുത്ത് അവസാന നിമിഷം വരെ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ഇടത്തെ വർക്കിൻ്റെ 9 മീറ്റർ മാത്രം, ഈ 4 വർക്കോട് ഒറ്റ പ്രോജക്റ്റാണ്, ഒരിടത്ത് 9 മീറ്റർ മാത്രം ചെയ്ത് ബാലൻസ് ഉള്ള ഇതുവരെ ചെയ്തിട്ടില്ല. ഈ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കണമെന്ന് സഞ്ജുവിന് ശക്തമായ നിർദ്ദേശം ഈ കൊടുത്തിട്ടുണ്ട്. എത്രയും വേഗം ഈ 4 വർക്കുകളും പൂർത്തീകരിക്കും. അതിനുശേഷം വളരെ ചുരുക്കം ചില റോഡുകൾ മാത്രമേ ഈ വാർഡ് പണി പൂർത്തീകരിക്കാനുള്ളൂ. അതും ഈ വരുന്ന പദ്ധതിയിലും ഉൾപ്പെടുത്തി പൂർത്തിയാക്കും. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തുന്ന കുട്ടനാട് ആരോഗ്യമേളയുടെ ഭാഗമായി ശനിയാഴ്ച കൂട്ടനടത്തം സംഘടിപ്പിച്ചു. തട്ടാശ്ശേരിയിൽ നിന്നും ആരംഭിച്ച പരിപാടി പുളുങ്കുന്ന് സർക്കിൾ ഇൻസ്പെക്ടർ എസ് പ്രദീപ് ഫ്ലാഗ് ഓഫ് ചെയ്തു. തട്ടാശ്ശേരി മുതൽ പുളിങ്ങുന്ന് ഗ്രാമപഞ്ചായത്ത് വരെയായിരുന്നു കൂട്ടനടത്തം. തുടർന്ന് ചേർന്ന സമ്മേളനം വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ഈ കൂട്ടനടത്തം വളരെ വൻപിച്ച രീതിയിൽ വിജയിപ്പിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരിൽ. കൂട്ടനടത്തം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് എല്ലാ ഡോക്ടർമാരും പറയും. സാധാരണപ്പെട്ട ആൾക്കാർ നടക്കുന്നത് നല്ലതാണ്. എന്നെപ്പോലെയുള്ള വയറുള്ളവർക്കും ദുർമേധസ്സുള്ളവർക്കും ഒക്കെ ഈ നടപ്പ് വളരെ പ്രയോജനപ്രദമാണ്. എന്നാൽ ഇന്ന് നമ്മൾ നടന്ന ദൂരം എന്ന് പറയുന്നത് ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരത്തോളമാണ് നമ്മൾ നടന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം എന്തെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ആരോഗ്യ പ്രവർത്തകരും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും നിർദ്ദേശിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ നിങ്ങളെല്ലാവരും അതിൽ വളരെ വർണ്ണാഭമായ രീതിയിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് ഈ മേള ഞങ്ങൾ എന്തുകൊണ്ടും വിജയിപ്പിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ വലിയൊരു നേട്ടത്തിൻ്റെ ഭാഗമായി തന്നെ, വലിയ ഒരു നിർദ്ദേശത്തിൻ്റെ ഭാഗമായി തന്നെ അത് എത്രയും നന്നായി നടത്തുവാൻ നമ്മൾ പരിശ്രമിക്കും. പുളിങ്ങുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ടി ജോസ് യോഗത്തിൽ അധ്യക്ഷയായി. കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജെ ജോഷി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത സന്തോഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോജി മണല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാദാസ്, ജില്ലാ മാസ് മീഡിയ ഓഫീസർ പി എസ് സുജ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന ദിവസമായ June 27 തിങ്കളാഴ്ച രാവിലെ 10 ആരോഗ്യ സന്ദേശ റാലി നടക്കും. ആരോഗ്യ മെഗാമേളയുടെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി മാലൂർക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രകുളത്തിൽ കാൽവഴുതി വീണ 14-കാരൻ ശബരിനാഥിനെ രക്ഷപ്പെടുത്തിയ ആദിത്യകൃഷ്ണയ്ക്ക് നാടിൻ്റെ ആദരം. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ആദരിക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ വാർഡ് മെമ്പർ വർഗീസ് ആന്റണി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ജോബ് മേക്കൾ എം എൽ എ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ രാജു ക്യാഷ് അവാർഡ് നൽകി. ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി, മുഹമ്മദ് റഫീഖ് അൽ ഖാസിമി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജി നീലകണ്ഠൻ പൊറ്റി, മഞ്ജു സുജിത്, വി ജെ ലാലി, സുനിത സുരേഷ്, എസ് സി ബോസ്, കെ എം ജോസ് കളരിക്കൽ, കെ ഡി ഷിബു, പി സനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തനിക്ക് ലഭിച്ച പാരിതോഷികം ചാരിറ്റി വേൾഡിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ആദിത്യകൃഷ്ണ കൈമാറി. 14-ാം പഞ്ചവത്സര പദ്ധതിയിലെ 2022-23 വാർഷിക പദ്ധതി പ്രവർത്തനങ്ങൾ അന്തിമമാക്കുന്നതിൻ്റെ ഭാഗമായി വെളിയനാട് ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ശനിയാഴ്ച കിടങ്ങറ സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് പാരിഷ് ഹാളിൽ നടത്തിയ സെമിനാർ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി പ്രിയ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അഥവാ പഞ്ചായത്തിനായി നടത്തി വന്നപ്പോൾ ത്രിതല പഞ്ചായത്തുകൾക്ക് പൂർണ്ണ അധികാരം കൈവരികയാണ് ചെയ്തത്. അതിൻ്റെ 25-ാം വാർഷികം നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
ഗ്രാമസഭയിലെ സാധാരണക്കാരായ ജനങ്ങൾ ഗ്രാമസഭയിൽ പറയുന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് മേൽഘടകങ്ങളിലേക്ക് അഭിപ്രായങ്ങൾ വന്ന് അവയെ പരിശോധിച്ചാണ് മേൽഘടകത്തിൽ ഭരണം സംവിധാനം ഉറപ്പാക്കുന്നത്. കസേരയിൽ നിന്ന് കസേര നേരെ തലകുത്തി താഴെ വീണ് താഴെ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്ന ഭരണ സംവിധാനം, അതാ അധികാര വികേന്ദ്രീകരണം. അതേറ്റവും ഭംഗിയായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ശ്രീകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ മോഹൻലാൽ വികസനരേഖാ പ്രകാശനവും വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ മനോജ് പദ്ധതി രേഖ അവതരണവും നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി സജീവ്, വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി വി രാജീവ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജി സൂരജ്, കെ വി ജയപ്രകാശ്, ജെയിംസ് കൊച്ചുകുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വാട്ടർ അതോറിറ്റി കിടങ്ങറ സെക്ഷന് കീഴിലുള്ള വെളിയനാട് പഞ്ചായത്തിലെ കിടങ്ങറ, വെളിയനാട്, കുന്നംകരി പ്രദേശങ്ങളിലുള്ള ജലവിതരണ പൈപ്പുകളിൽ ജൂൺ 27-28 തീയതികളിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്തുന്നു. ഈ ദിവസങ്ങളിൽ വിതരണം ചെയ്യുന്ന ജലം പാനീയമായി ഉപയോഗിക്കരുതെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് ശിശു സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ഏകദിന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ്, ICDS, മാവേലിക്കര, മാന്നാർ പോലീസ് എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. സൈക്കോസോഷ്യൽ കൗൺസിലിംഗും സ്വയം പ്രതിരോധ മാർഗങ്ങളുടെ പരിശീലനവും ഉൾപ്പെടുത്തിയാണ് ഏകദിന പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് വേണ്ടി അവരുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം സന്തോഷിക്കാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ അവരോടൊപ്പം നിങ്ങൾ നല്ലതായിട്ട് നിങ്ങൾക്ക് കിട്ടിയ ദിവസം വളരെ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ ശ്രദ്ധേയം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിജു, ICDS സൂപ്പർവൈസർ ജെ ജ്യോതി, ഹെഡ്മിസ്ട്രസ് PS അമ്പിളി, ഷെറിൻ കെന്നഡി, സിബി തോമസ്, ഇന്ദു രവീന്ദ്രൻ, PS ശ്രുതി, പി ലിബിന, മാന്നാർ പോലീസ് സീനിയർ CPO അനിത തുടങ്ങിയവർ പങ്കെടുത്തു. മാന്നാർ സർവീസ് സഹകരണ ബാങ്ക് പ്രദേശത്തെ സ്കൂളുകളിൽ നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ ഭാഗമായുള്ള ക്ലാസ് റൂം ലൈബ്രറികളുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടത്തി. സഹകരണ വകുപ്പിന്റെ പൊതുവിദ്യാലയ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. മാന്നാർ ഗവൺമെന്റ് LP സ്കൂളിലും പാവുക്കര ഹരിജൻ വെൽഫെയർ LP സ്കൂളിലുമാണ് ക്ലാസ് റൂം ലൈബ്രറികൾ ഒരുക്കിയത്. മാന്നാർ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വത്സല മോഹൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സൂചിപ്പിച്ചതനുസരിച്ച് ലക്ഷക്കണക്കിന് വീടുകൾ നമ്മുടെ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ വെച്ചു കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായി. വിദ്യാഭ്യാസ മേഖലയിലും മാതൃകാപരമായ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ സ്വാഗത പ്രാസംഗികനെ ഇവിടെ വളരെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. ബാങ്ക് പ്രസിഡന്റ് മണി കയ്യത്ര യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി സ്കൂളുകൾക്കുള്ള പുസ്തകങ്ങൾ വിതരണം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ്, ഗ്രാമപഞ്ചായത്ത് അംഗം ശാന്തിനി, ബാങ്ക് ബോർഡ് അംഗങ്ങളായ LP സത്യപ്രകാശ്, ഡോക്ടർ ഗംഗാദേവി, ഗീതാ ഹരിദാസ്, KR ശങ്കരനാരായണൻ, PN ശെൽവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ എടത്തുവ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി CS ഭാരതിക്ക് പ്രദേശത്തെ സാമൂഹിക പ്രവർത്തകർ ചേർന്ന് അനുമോദനം നൽകി. ചെമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്തിന്റെ നേതൃത്വത്തിൽ ഭാരതിയുടെ വീട്ടിലെത്തിയായിരുന്നു അനുമോദനം. തലവടി പഞ്ചായത്ത് 8 വാർഡിൽ മാണത്താറ ചെറുകര വീട്ടിൽ CS സനലിന്റെയും ലക്ഷ്മിയുടെയും മകളാണ് ഭാരതി. സയൻസ് വിഭാഗത്തിലാണ് വിജയം. പഠിത്തമൊക്കെ എങ്ങനെയായിരുന്നു? പഠിത്തമൊക്കെ സ്കൂളിൽ ടീച്ചർമാരൊക്കെ വളരെ സപ്പോർട്ടായിരുന്നു. വീട്ടിലാണെങ്കിലും എല്ലാവരും. പ്ലസ് ടു കുറച്ച് പരീക്ഷ കുറച്ച് പാടായിരുന്നു ഈ വട്ടത്തെ. അപ്പം അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട്. പഠിത്തത്തിന് എങ്ങനെയായിരുന്നു? ഏത് തരത്തിലാണ് ഈ പുതിയ വിദ്യാർത്ഥികളോട് നമുക്ക് നൽകാനുള്ള മെസ്സേജ് എന്താണ്? നമുക്ക് നമുക്ക് വേണ്ടിയാണ് പഠിക്കുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് വേറെ ആർക്കും വേണ്ടിയല്ല, നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ്. പിന്നെ 96-97 മാർക്ക് മേടിക്കുന്നത് മാത്രമല്ല കാര്യം, നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ, നമുക്കത് ഉപയോഗപ്രദമാകുന്നുണ്ടോ എന്നതും കൂടെ ശ്രദ്ധിക്കുന്നതിലായിരിക്കും കാര്യം. അപ്പം അങ്ങനെ നമുക്ക് ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പഠിക്കുക, അതിന് വേണ്ടി പഠിക്കുക. അടുത്ത എന്താണ് ആഗ്രഹം? അടുത്തത് ഒരു ഗവൺമെൻറ് കോളേജിലെ അഗ്രികൾച്ചറിന് ഒരു അഡ്മിഷൻ മേടിക്കുക എന്നുള്ളതാണ് ആഗ്രഹം.
അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കിയായിട്ട് പോവുക. സമൂഹത്തിന് വേണ്ടി എന്നെ കഴിയുന്ന വിധം പ്രയത്നിക്കുക. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് ആഗ്രഹം. അജിത് കുമാർ പിഷാരത്തിനൊപ്പം പ്രദേശത്തെ സാമൂഹിക പ്രവർത്തകരായ മിനി ബിജു, അനൂപ് നാഗപ്പൻ, രാകേഷ് രാമനാഥ് എന്നിവരുമുണ്ടായിരുന്നു. പുസ്തക വായനയിൽ ഏറെ താല്പര്യമുള്ള ഭാരതിക്ക് എം ടി വാസുദേവൻ നായർ രചിച്ച മഞ്ഞെന്ന കൃതി സമ്മാനിച്ചതിനു ശേഷമാണ് പ്രവർത്തകർ മടങ്ങിയത്. നെടുമുടി സൗത്ത് ഗവൺമെന്റ് യു പി സ്കൂളിലെ വായന വാരാഘോഷ പരിപാടികൾക്ക് സമാപനമായി. പഠിക്കാം, ചിരിക്കാം, കളിക്കാം എന്ന പേരിൽ വെള്ളിയാഴ്ച സംഘടിപ്പിച്ച പഠന ക്ലാസോടെയാണ് ആഘോഷ പരിപാടികൾ സമാപിച്ചത്. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മുൻ അംഗം എസ് ജതീന്ദ്രൻ പഠന ക്ലാസ് നയിച്ചു. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ പ്രഥമാധ്യാപിക ഓമന ടീച്ചർ, പി ടി എ പ്രസിഡന്റ് രണദിവേ, അധ്യാപകർ, രക്ഷാകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 4,755 രൂപ, പവന് 38,040 രൂപ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സാന്ത്വന പരിചരണം സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. ആലപ്പുഴ ജില്ലയിൽ അശരണരായ കിടപ്പ് രോഗികൾക്ക് കൈത്താങ്ങാവുന്ന പദ്ധതികൾ മാതൃകാപരമെന്നും മന്ത്രി. തലവടി പഞ്ചായത്ത് 15-ാം വാർഡിലെ 63-ാം നമ്പർ അംഗനവാടിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. സ്വന്തമായി കെട്ടിടമുണ്ടായിട്ടും വിദ്യാലയം പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിൽ. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് വാർഡ് മെമ്പർ വിനോദ് മത്തായി. കുട്ടനാട് ആരോഗ്യമേളയുടെ ഭാഗമായി വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൂട്ടനടത്തം പരിപാടി ശ്രദ്ധേയം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.